കുപ്പിവളല്ലേ, സ്വർണവളയാണ്. അപ്പൊ 4 ഗ്രാം മുതല് 5 ഗ്രാം, 6 ഗ്രാം, 8 ഗ്രാം വരെയുള്ള നല്ല സൂപ്പർ സ്വർണവളകളാണ് കാണിക്കാൻ പോകുന്നത്. പ്രശാന്തെ അടുത്തിട്ട് വാ. കുപ്പിവള കിലുക്കലെ കിലുങ്ങണല്ലോ ഒന്ന് വെറുതെ പാടിയതാണ്, സ്വർണവളയാണ് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മള് പല പല ഡിസൈനിലുള്ള കുപ്പിവളകൾ, അല്ല സ്വർണവളകൾ കാണുന്നുണ്ട്. സോറി, കുപ്പിവള കയറി വന്നതാണ്, ക്ഷമിക്കണം. ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരേ ഡിസൈനിലുള്ള 10 വളയാണ്. ഇത് 5 എണ്ണം ഒരു കയ്യിലിടുമ്പോൾ ഒരു കൈ നിറയുന്നു, 5 എണ്ണം ഒരു കയ്യിലിടുമ്പോൾ ഒരു കൈ നിറയുന്നു. അങ്ങനെയാണ് നമ്മുടെ വളയുടെ സെറ്റ്. അപ്പോൾ 5, 5, 10 വളയാകുമ്പോൾ എത്ര വെയിറ്റായെന്ന് പലർക്കും കൺഫ്യൂഷനാണ്. 5, 5, 10 വളയാകുമ്പോൾ 10 × 40 = 40 ഗ്രാം. അപ്പം 5 പവനിലാണ് നമ്മൾ ഇത്രയും വളകൾ തീർത്തേക്കുന്നത്. അതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ വള പെട്ടെന്ന് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള കൊടുക്കാം. അതും ബില്ലടിച്ചതിന് ശേഷം മാത്രം പ്ലാസ്റ്റിക്കിൻ്റെ വള കൊടുക്കണം. ബില്ലടിച്ച് കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് വള കൊടുക്കണം. എല്ലാം തന്നെ 100% ഹോൾമാർക്കായിട്ടുള്ള വളയാണ്. BAS 22 ക്യാരറ്റ് 100% ഹോൾമാർക്കായിട്ടുള്ള വളയാണ്. പലരും സംശയം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അമർത്തുക. ഓക്കെ, ഇത് രാജകുമാരിൽ നിന്നും ഞാനും പ്രസാദുമാണ്. നമ്മുടെ 1-day ഓഫർ നാളെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ബാഗുകളിൽ. അത് കാണിക്കാൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പാട്ടൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ സൂപ്പറായിട്ട് പാടാം. പാടാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ പഠിച്ചു. അതിൻ്റെ ഇടയിലാണ് കുപ്പിവള കിലുകിലെ കിലുങ്ങണല്ലോ എന്നുള്ളൊരു പാട്ട് സ്വർണത്തിന് വേണ്ടി പഠിച്ചത്. അതെന്തായാലും നന്നായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം 4 ഗ്രാമിൻ്റെ വേറൊരു കളക്ഷൻ ഡിസൈൻ നമ്മൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് കളക്ഷന് വേണ്ടിയിട്ടേ. ഇത് വേറൊരു ഡിസൈനാണ്. ഇതും ഇങ്ങനെ തന്നെയാണ്. 5 വള ഒരു കയ്യിലും 5 വള മറ്റേ കയ്യിലും വെച്ചിട്ട് നമുക്ക് ചെറിയ വെഡ്ഡിംഗ് പാർട്ടികളുണ്ടല്ലോ, ഒരു 10 പവനൊക്കെ വരുന്ന വെഡ്ഡിംഗ് പാർട്ടികൾക്ക് 5 വള ഇങ്ങനെയും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 12 പവനൊക്കെ എടുക്കാൻ വരുമ്പോൾ 5, 5 വള ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് 1, 2, 3 മാലയും എടുത്തിട്ട് ഒരു കമ്മലും എടുത്തിട്ട് 2, 3 മോതിരം എടുത്ത് ഒരു കൊലുസും കൂടെയൊക്കെ എടുത്ത് ഒരു സെറ്റാക്കിയും എടുക്കാം. അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ സ്വർണ്ണവില വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് നമുക്ക് 50, 100, 150 പവനൊന്നും എടുക്കാനായിട്ട് സാധാരണക്കാർക്ക് പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജകുമാരി ഒരുക്കിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോ എങ്ങനെ പോയാലും നമുക്ക് നമ്മുടെ കുട്ടികളുടെ കൈയും അതുപോലെ തന്നെ കഴുത്തും ഒക്കെ നിറച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കല്യാണത്തിന് ഇറക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന BIS ഹോൾമാർക്കോടുകൂടിയ ഗോൾഡ് ആണ്. അപ്പൊ പലരും തെറ്റിദ്ധരിക്കും ഇത് BIS ഹോൾമാർക്ക് ഗോൾഡ് അല്ലേ, നമ്മൾ ചെമ്പ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെയൊന്നും അല്ല, എല്ലാം BIS ഹോൾമാർക്ക് സ്വർണം തന്നെ ഉള്ളൂ. കാരണം BIS ഹോൾമാർക്ക് മാത്രമേ വിൽക്കാവുള്ളൂ, അല്ല ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് BIS ഹോൾമാർക്ക് മാത്രമേ വിൽക്കാവൂ. കൂടാതെ ഇതിനകത്ത് പ്ലാസ്റ്റിക് വള വേണമെങ്കിലും നമുക്ക് ഇട്ട് വള വളയാത്ത രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ 5 ഗ്രാം വരുന്ന കുറച്ച് വളകളാണ്. ഇത് വളേൻ്റെ അളവൊക്കെ ഉണ്ട് കേട്ടോ, അച്ഛൻ വലിയ ആൾക്കാരൊക്കെ ഇത് വളയിൽ അളവാക്കാം. ഇതും ഇതുപോലെ തന്നെ 5 വള കുറച്ചും അടുത്ത് കാണിച്ചാൽ പ്രസാദ സൂം ചെയ്ത് കാണിച്ചാണ്. 5 വള ഇങ്ങനെ ഇടാം, 5 വള ഇങ്ങനെ ഇടാം. 5 അല്ലേ, ഇത് 6 വളയുണ്ട്. 6, 6, 12 വളയുണ്ട് അല്ലേ. 12, 4, 48 ഗ്രാം. 5 ഗ്രാമാണ്, 12, 5, 60 ഗ്രാം. 60 ഗ്രാമായപ്പോൾ 8, 56, 7.5 പവനായേ ഉള്ളൂ വളകളെല്ലാം കൂടെ. അപ്പൊ ഒരു 15 പവന്റെ സെറ്റിൽ നിന്ന് ഇങ്ങനെ വള നിറച്ചാൽ ഇടാം, വളരെ നല്ല രീതിക്ക് തന്നെ ഇടാം. വള പല രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ജസ്റ്റ് സെറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. പ്രസാദ് കാണിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫർ ടൈം കൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ. 27-ാം തീയതി നമ്മുടെ ഓഫർ, സോറി 29-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഓഫർ ഡേ ആണ്. ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഓഫർ ഡേയിൽ വരാം എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കളക്ഷൻസ് ഇന്ന് നമ്മൾ കരുതി വെച്ചു. കാരണം അവർ വരുമ്പോൾ കളക്ഷൻ ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കളക്ഷൻ കൂടിയാണ് നമ്മളുടെ
അല്ലേ. പിന്നെ എന്ന് പറയുമ്പോൾ 8 ഗ്രാമിൽ വേറൊരു ടൈപ്പ് വള, അത്ര 8 ഗ്രാമിന്റെ വളയാണ്. അമ്മാവി അമ്മക്ക് കുറച്ച് വളയാത്ത വള കൊടുത്താലോ 8 ഗ്രാമിൽ? 1, 2, 3, 4, 5, 6. ഈ 6 വളയും അമ്മാവി അമ്മയ്ക്ക് കൊടുക്കാനല്ല പറയുന്നത്, 8 ഗ്രാമിൽ ഉള്ള അത്യാവശ്യം വളയാത്ത വളയാണ്. അപ്പൊ അമ്മാവി അമ്മയ്ക്ക് ഇത് കണ്ണെന്ന് അറിയും, അത്യാവശ്യം വളയത്തുമില്ല, ഇതിനകത്ത് പ്ലാസ്റ്റിക് വളയം കൂടെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അമ്മാവി അമ്മയുടെ സ്നേഹം ഒരു 5-6 വർഷത്തോളം നിലനിൽക്കും. അത് കഴിയുമ്പോൾ മകൻ വേറൊരു വള വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതിനകത്തും വേറെ പ്രോബ്ലം ഇല്ല, ഇത് മാറ്റി തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പൊ അമ്മാവി അമ്മയ്ക്ക് ഇടാൻ പറ്റിയ വളയും കല്യാണ പെണ്ണിന് ഇടാൻ പറ്റിയ വളയുമാണ്. അങ്ങനെ അമ്മാവി അമ്മ കല്യാണ പെണ്ണ് നാത്തൂന് അങ്ങനെയൊന്നും വളയില്ല. അപ്പൊ നാത്തൂൻ ചോദിക്കും, അമ്മാവി അമ്മയ്ക്ക് അങ്ങനത്തെ വള കൊടുത്തില്ലേ, എനിക്ക് കുറച്ച് ഡിസൈനുള്ള വള കിട്ടിക്കൂടായിരുന്നാന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിസൈനുള്ള വള നാത്തൂന് കൊടുക്കും. ഇതിപ്പോ ഈ മോഡലിൽ തന്നെ മോക്ക് വേണമെന്നുണ്ടെങ്കിൽ മോക്കും ഇടാം, അതിലും പ്രോബ്ലം ഇല്ല. അങ്ങനെ വരുന്ന വളകളുടെ കളക്ഷൻസും ഈ നമ്മുടെ ഓഫറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എത്തരത്തിൽ വേണമെങ്കിലും നമുക്ക് വള കളക്ഷൻ സെറ്റ് ചെയ്യാം, അല്ലെന്നും പ്രോബ്ലം ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വള സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനല്ല, കസ്റ്റമറിന്റെ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് വള സെറ്റ് ചെയ്യാം. ഇല്ല വേറൊരു വള, ഇത് നമ്മൾ നാത്തൂമാർ കൂടുതൽ കൂടെ വരുന്ന ആൾക്കാർ മോള ചെയ്ത് എടു എന്ന് പറയുന്ന വളയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ. പക്ഷെ ഇത് ഇടുന്ന സാധനത്ത് ഇതൊരു 10 എണ്ണം ഇടുക, അത് ഒരു പോലെ 1, 2, 3, 4, 5, 6 പോലായി. പക്ഷെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് അതിൽ കൂടുതലിടാം, കണ്ടാ ഇത്രയും വള ഇടാം. പക്ഷെ ഇതും ഭംഗി തന്നെയാണ്, അതും ഭംഗി തന്നെയാണ്. ഇത് വേറൊരു ടൈപ്പ് മോഡലുണ്ട്, ഇത് മോഡലില്ലാത്ത ചേച്ചിമാർക്ക് ഓക്കെ. പക്ഷെ ഇതിനകത്ത് മോഡൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതിന്റെ ഒരുപാടെണ്ണം ഞാൻ കാണിച്ചു തരാം. 5 ഗ്രാമിന്റെ പ്രസാദേ, 6 ഗ്രാമിന്റെതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 60, 84 ഗ്രാം വരും അല്ലേ. 10 പോയിന്റ് നമുക്ക് 2 കൈയും സൂപ്പറാക്കാം. 10 പോയിന്റ്, പിന്നെ 10 പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാലയും കമ്മലും മോതിരവും പൊലിസും കൂടെ ചേർത്തിട്ട് നമുക്ക് അങ്ങ് ആർഭാടാക്കാം 20 പോയിന്റ്. അപ്പോഴാണ് ഞാൻ 20 പോയിന്റൊക്കെ സെറ്റ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയൊക്കെ കിട്ടുമോ ചേട്ടാ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ സത്യാവസ്ഥ ഇത് തന്നെയാണ്, 6 ഗ്രാമിൻ്റെ വളകളൊക്കെ എടുത്ത് നിരത്തിയങ്ങ് ഇട്ട്, അതുപോലെ തന്നെ മാലകളൊക്കെ ലൈറ്റ് വെയിറ്റിൻ്റെ ഇട്ട്, കമ്മല് കൊലുസ് മോതിരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 20 പോയിന്റിലാക്കാം. 2 വള നൈസ് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് അമ്മാവി അമ്മയ്ക്കുള്ള വളയും പയ്യനുള്ള ഒരു മാലയും കൂടി അങ്ങ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീർന്ന് അങ്ങനെയാണ് ഓരോ സെറ്റും ഉണ്ടാകുന്നത്. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിനകത്ത് വേറൊരു സെറ്റ് 6 ഗ്രാമിൻ്റെ വരുന്നുണ്ട്. 6 അല്ലേ, 6 ഗ്രാമിൻ്റെ വരുന്നുണ്ട്. ഇതാ വരുന്നതാണ് സെറ്റ്, 2 കൈക്കായിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഇടാം. സൂപ്പറായിട്ട് 2 കൈക്കിടാം. വലിയ അളവും കൂടിയാണിത്, വലിയ അളവാണ് വള. വലിയ അളവ് വളകളാണ്, 5 ഗ്രാം 4 ഗ്രാമിലൊക്കെ വലിയ അളവുകളാണ്. നമ്മൾ തമിഴ് മക്കൾക്ക് എൻ്റെ ലാംഗ്വേജ് തിരിയല്ലേ എന്ന് പറഞ്ഞ സംഭവം പ്രോബ്ലം ആയിട്ടിരിക്ക്. അത് വന്ന് ഇത് ബാംഗിൾ വന്ന് 4 ഗ്രാമിലിരിക്ക്, 5 ഗ്രാമിലിരിക്ക്, എന്നാൽ 6 ഗ്രാമിലിരിക്ക്. സോ ലൈറ്റ് വെയിറ്റ് ബാംഗിൾ ആയിട്ടിരിക്ക്, 9.6 ഹോൾമാർക്ക് ഗോൾഡാണിത്. എല്ലാ പ്രാവശ്യമേ യൂസ് പണ്ടലാം, ആ ഇതിനകത്ത് പ്ലാസ്റ്റിക് വില പോട്ട് നമുക്ക് യൂസ് പണ്ടലാം, നോ പ്രോബ്ലം ഇരിക്ക്. അത് തന്നെ. ഓക്കെ, തമിഴ്. അടുത്തത് അതിൽ വേറൊരു ഡിസൈൻ കാണിച്ച് 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 പ്രസാദം. 6 ഗ്രാമില്ലേ, വീണ്ടും 6 ഗ്രാമിൻ്റെതാണ്. കുറച്ച് ചെറിയ അളവാണ്, പലർക്കും പലർക്കും പല കുട്ടികൾക്കും പല അളവാണ്. അതുകൊണ്ട് ഇത് 6 ഗ്രാമിൽ വരുന്ന ഒരു സൈസ് വളയാണ്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, പല നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൽ നിന്ന് അത് 5 എണ്ണം എടുത്ത്, ഇതിൽ നിന്ന് 5 എണ്ണം എടുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിൽ നിന്ന് ഒരു 3 എണ്ണം മിക്സ് ചെയ്ത്, അതിൽ നിന്ന് ഒരു 3 എണ്ണം മിക്സ് ചെയ്ത്, അതിൻ്റെ എൻഡിലായിട്ട് വീതിയുള്ള 2 വളകളൊക്കെ മിക്സ് ചെയ്ത് സൂപ്പറാക്കി വള നമുക്ക് എടുക്കാം കേട്ടോ.
അപ്പൊ കല്യാണ പെൺകുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന്റെ വീഡിയോ വളരെ ഉപകാരമായെന്ന് പറയണേ. ഓക്കെ, വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സബ്സ്ക്രൈബിന്റെ കേസ് മറക്കരുത്, എപ്പോഴും പറയാൻ മറന്നു എന്നാണ്. എല്ലാ പെൺകുട്ടികളും രാവിലെ എണീച്ച് സബ്സ്ക്രൈബ് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യട്ടാ എന്നൊക്കെ പറയാറുണ്ട്. നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ. ഇതും അതിൻ്റെ തന്നെ 6 ഗ്രാമിൻ്റെ തന്നെ ഇച്ചു വലിയ അളവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഓളയുണ്ട്. അങ്ങനെ വരുന്നുണ്ട് വളകള്. ഓക്കെ, പിന്നെ ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല. പിന്നെ വരുന്നത് നോക്കാല, ഒരു പോവന്റെ വീതിയുള്ള വളയാണ്. കണ്ട പറയൂ, ഇത് ഒരു പോവനാണെന്ന്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു പോവൻ, അതായത് 4 വളയിടുമ്പോൾ നമ്മുടെ ഒരു കൈ നിറഞ്ഞു. നമ്മളെ കൊച്ചു കുട്ടികളാണ്, എല്ലാവരും കൈയൊക്കെ ചെറുതാണ്. 4 വളയിടുമ്പോൾ ഒരു കൈ നിറയും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 4 വളയെടുത്തിട്ട് ഇങ്ങനെ 2 വള, ഇങ്ങനെ 2 വള, ഇങ്ങനെ സെറ്റാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, എനിക്ക് ചെറുതിട്ടാൽ മതി, ഞാൻ വലുതിട്ടാന്നേ ഉള്ളൂ. സെറ്റാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണോ നമുക്ക് വളകൾ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പല പല രീതിയിലുള്ള പല പല ബാങ്കിലോട്ട് കൂടി വള നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതാ അടങ്ങുന്നു അടുത്തൊരു പവൻ്റെ വളകൾ. അത് ഇനത്തി മാരകമായിട്ടുള്ള അളവാണ്, വീതിയാണ്. എത്ര വളയുണ്ടെന്നറിയാം? 1, 2, 3, 4, 5, 6 വള. ഒരു കൈ 3, 3 ആയിട്ടും ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിറഞ്ഞ് കവിഞ്ഞ് അല്ലേ. അങ്ങനെയുള്ള വളകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളകളുടെ ചെറിയ ചെറിയ ലൈറ്റ് വെയിറ്റ് വളകളുടെ വീഡിയോ കാണിച്ചു തരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ ലൈറ്റ് വെയിറ്റ് കാണിച്ചെങ്കിൽ ഇത്രയും കാര്യമായിട്ട് അതിനകത്ത് പറ്റി പറഞ്ഞു തരാത്തതുകൊണ്ട് പലരും VS ഹോൾമാർക്കാണോ അതെല്ലാം മറ്റു കാര്യങ്ങളെല്ലാം കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, VSനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളെല്ലാം പറ്റിയിട്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ ഓഫർ ഡേയും കൂടിയാണ്, 29th. അപ്പോൾ എല്ലാവരും ആ ഓഫറിൽ പങ്കുകൊള്ളാനായിട്ട് എത്തിച്ചേരുക. അപ്പോൾ ബൈ. ഇത്രയും നേരം സംസാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സംസാരിക്കായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കൊറോണ ഇല്ല, എന്തായാലും നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കാണാം. അതുവരെയും ബൈ. ഓക്കെ, താങ്ക് യു.